നമസ്കാരം എല്ലാവർക്കും കാഡോൺ ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ സ്റ്റൈൽ നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അവിടെ തമ്മിൽ നമുക്കൊരു ടേബിളിനെ നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ നമുക്കൊരു ടേബിൾ സ്റ്റൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടേബിൾ കമാൻഡ് കമാൻഡെടുത്താലും നമുക്ക് ചെയ്യാം ടി ബി എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടേബിൾ സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഇതിൽ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടേബിൾ സ്റ്റൈലിലേക്ക് പോകും ഇതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു ഓപ്ഷൻ നമ്മുടെ ഫോർമാറ്റിൽ നമുക്കിവിടെ ടേബിൾ സ്റ്റൈൽ വരുന്നുണ്ട് ഓക്കെ അതല്ലെങ്കിൽ നമുക്കിവിടെ ടി എസ് എന്ന് എൻ്റർ ചെയ്താലും ടേബിൾ സ്റ്റൈൽ കിട്ടും ഇതിൻ്റെ ഷോർട്ട് അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു ടേബിളാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ ഞാനിപ്പോൾ ഒരു ടേബിൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത് അതോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടേബിളാണ് നമുക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഒരു ഫോണ്ടും കാര്യങ്ങളൊന്നും അവിടെ ചൂസ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതനുസരിച്ച് നമുക്ക് അങ്ങനത്തെ ഒരു ഫോണ്ടും കാര്യങ്ങളാണ് നമുക്കതിൽ കിട്ടുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഇനി വേ ടേബിൾ എന്നുള്ളൊരു കമാൻഡ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ടേബിൾ സ്റ്റൈലിലേക്ക് പോകുന്നത് സോ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ടേബിൾ സ്റ്റൈൽ എടുത്തു നമുക്കൊരു പുതിയൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ന്യൂവിൽ പോവാം ഓൾറെഡി ഒത്തിരി സ്റ്റൈൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിലേതെങ്കിലും ഒന്ന് സെറ്റ് കറണ്ട് ചെയ്യണമെങ്കിൽ സെറ്റ് കറണ്ട് യൂസ് ചെയ്യാം ദെൻ ഓൾറെഡി ഉള്ള സ്റ്റൈൽസ് നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റൈലിൽ അവിടെ ഒബ്ജക്ട്സ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇനി ഞാനിവിടെ ന്യൂ കൊടുത്തു അതിനൊരു പേര് ഞാനിപ്പോൾ സീറോ വൺ കൊടുത്തു കണ്ടിന്യൂ പറയണം ഓക്കെ ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റൈൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അതിനെ നോക്കുന്നത് അപ്പോൾ ഈ സ്റ്റൈലിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടേബിൾൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം ഞാൻ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടൈറ്റിൽ കൂടെയാണ് കിടക്കുന്ന ടാപ്പിൽ നമുക്ക് വേണമെങ്കിൽ ബോട്ടത്തിലേക്ക് കൊണ്ടിരാം അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹെഡർ കൊണ്ടുവരാം പിന്നെ അങ്ങോട്ട് ഡാറ്റ അതായത് ദാറ്റ് മീൻസ് അതിന് റിവേഴ്സ് ചെയ്യാം അപ്പോൾ ഡൗൺ എന്നുള്ളത് ഞാനിവിടെ അപ്പാക്കി കണ്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ടേബിൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡൗണും അപ്പും ആക്കാം ഇനി അടുത്തത് നമ്മൾ ഈ ടേബിളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇതിൽ കൊടുക്കേണ്ട സ്റ്റൈലിൽ എന്തൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് മൂന്ന് ടൈപ്പാണ് വരുന്നത് സെൽസ് വരുന്നത് ഒന്ന് ടൈറ്റിലിൻ്റെ സെല്ലും പിന്നെ ഹെഡറിൻ്റെ സെല്ലും പിന്നെ ഡാറ്റയുടെ സെല്ലുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞ ഒരു സെല്ലാദ്യം ചൂസ് ചെയ്യാം അപ്പോൾ ടൈറ്റിലിന് എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ടൈറ്റിൽ നമുക്ക് മെയിനായിട്ട് കൊടുക്കാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളാണ് എല്ലാത്തിനും കൊടുക്കാൻ പറ്റും ഒന്ന് ഒന്ന് ഇതിൻ്റെ ഒരു ജനറൽ പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യാം പിന്നെ അതിൻ്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാം പിന്നെ അതിൻ്റെ ബോർഡേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ജനറൽ പ്രോപ്പർട്ടി എടുക്കാണ് ജനറൽ പ്രോപ്പർട്ടി എടുത്തിട്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിൽ കളർ ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞ സെല്ലിന് നമുക്ക് എന്തെങ്കിലും കളർ വെച്ച് വേണമെങ്കിൽ ഫിൽ ചെയ്യണമെങ്കിൽ ഫിൽ ചെയ്യാം കണ്ടോ ഇവിടെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇത് നെണ്ണ് കൊടുക്കാം പിന്നെ ഈ ടൈറ്റിൽ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അലൈൻമെൻറ്റ് ഇതിപ്പോൾ കറക്റ്റ് ഇവിടെ കണ്ടോ ടൈറ്റിൽ വന്നിരിക്കുന്ന ഇവിടെ മിഡിൽ സെൻ്ററിലാണ് അതിൻ്റെ കാരണം നമ്മൾ മിഡിൽ സെൻറ്റർ കൊടുത്തുകൊണ്ടാണ് അത് നമുക്ക് ടോപ്പ് ലെഫ്റ്റ് കൊടുത്താൽ കണ്ടത് ടോപ്പ് ലെഫ്റ്റിലേക്ക് പോകും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് ഇപ്പോൾ ഞാനത് ടോപ്പ് സെൻററായിട്ട് തന്നെ കൊടുക്കണം സോറി മിഡിൽ സെൻറ്ററായിട്ട് കൊടുക്കണം ഓക്കെ ഇനി ഈ ടൈറ്റിൽ എന്ന് പറയുന്നതിൻ്റെ ഫോർമാറ്റ് എന്തായിരിക്കണം അതൊരു ജനറൽ കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മൾ നോർമലി ഇൻപുട്ട് ചെയ്യാറ് കാരണം അല്ലാതെ ഡേറ്റോ ഇപ്പോൾ സപ്പോസ് നമുക്കൊരു കറൻസിയോ അങ്ങനെയൊക്കെയാണ് നമുക്ക് വേണ്ടെങ്കിൽ അത് നമ്മളിവിടെ ചൂസ് ചെയ്യുക അതർവൈസ് നമ്മൾ എന്ത് ചെയ്യുക ജനറൽ തന്നെ കൊടുക്കുക പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ടൈപ്പ് ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് അല്ല ഡാറ്റ അല്ല ഓക്കെ അപ്പോൾ അത് ലേബലായിട്ട് തന്നെ കൊടുത്തു ഇനി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മാർജിൻസ് ആണ് നമുക്ക് എത്രയാണ് നമുക്ക് അതിൻ്റെ ഒരു മാർജിൻ ഹോർസോണലും വട്ടിയിലും നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തു ഇനി ഇതിൻ്റെ കുറച്ച് ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് അപ്പോൾ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ഫോൺ കൊടുക്കണം അതിൻ്റെ ഹൈറ്റ് എനിക്ക് ചേഞ്ച് ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടു ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന് എന്നുള്ള ടെക്സ്റ്റൈൽ മാത്രമേ കിടക്കുന്നുള്ളൂ അപ്പോൾ ഓൾറെഡി നമ്മൾ ടെക്സ്റ്റൈൽ പഠിച്ചതാണ് അപ്പോൾ ഇതിൽ പിക്ക് ചെയ്താലും നമുക്കിവിടെ ടെക്സ്റ്റൈലിലേക്ക് പോവാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുതിയ സ്റ്റൈൽ വേണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു രണ്ടു നാല് ടൈറ്റിൽ നിന്ന് ഞാനിവിടെ ചെയ്തു അതിനൊരു ഫോൺ ഏത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോണിൽ ഞാനവിടെ ചൂസ് ചെയ്തു അപ്പോൾ സപ്പോസ് എനിക്ക് ഇതിൽ ഒരു ഏരിയയിൽ പറഞ്ഞൊരു ഫോണിൻ്റെ വേണമെങ്കിൽ ആ ഒരു എടുത്തു റെഗുലറിന് വരാൻ ജസ്റ്റ് ഇവിടെ ആണെങ്കിൽ ബോൾഡ് ആക്കി ജസ്റ്റ് ഇവിടെ അപ്ലൈ പറഞ്ഞ് ക്ലോസ് ചെയ്തു ഓക്കെ ഇനി അതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കണം അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടുവൽവ് കൊടുക്കുകയെന്ന് വെച്ചോളൂ ഇനി അതിന് എന്ത് കളർ കൊടുക്കണം അപ്പതിന് ഞാനൊരു റെഡ് കളർ കൊടുക്കണം ഉണ്ടോ അപ്പോൾ സൈസ് അനുസരിച്ച് മാറി ഇതിൻ്റെ കളർ വന്നിട്ടുണ്ട് ടെക്സ്റ്റിൻ്റെ ആംഗിൾ നോർമലി നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എഴുതുന്നത് ദാറ്റ് മീൻസ് എന്താണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആംഗിൾ സീറോ മതി ഇനി ഇതിൻ്റെ ബോർഡർ അപ്പോൾ ബോർഡർ ഞങ്ങൾക്ക് എന്തെങ്കിലും കളർ ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോർഡറിന് ഒരു കളർ കൊടുക്കാം അപ്പോൾ അതിന് വേണമെങ്കിൽ ആ ഒരു ലൈൻ വെയിറ്റും കൊടുക്കാം കുറച്ച് വിടുത്ത് കൂട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു കളർ കൊടുക്കുകയാണ് നിങ്ങൾക്കത് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ലൈൻ ടൈപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിണ്ടെങ്കിൽ മാറ്റാം വേറെ ഏതെങ്കിലും ലൈൻ ടൈപ്പ് ഒക്കെ ആക്കണമെങ്കിൽ അത് ഇവിടെ ചൂസ് ചെയ്താൽ മതി തൽക്കാലം ഞാൻ കൊടുക്കുന്നില്ല ജസ്റ്റ് ഇവിടെ സോളിഡ് നമ്മുടെ ഒരു ബൈ ലെയർ അനുസരിച്ചുള്ള ഒരു കളർ മീൻസ് ലൈൻ ടൈപ്പ് ആണ് കൊടുക്കുന്നത് ഓക്കെ പറഞ്ഞു ഇനി അതിന് നമുക്ക് വേണമെങ്കിൽ ബോർഡറിന് ഒരു കളർ കൊടുക്കാം അപ്പോൾ എനിക്ക് ഒരു ഗ്രീൻ കളർ വേണമെങ്കിൽ ഗ്രീൻ കൊടുക്കാം ഇനി അതിൻ്റെ ബോർഡർ എങ്ങനെയായിരിക്കണം ഇപ്പോൾ ഇതിൻ്റെ ബോർഡർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഔട്ടർ മാത്രം മതി അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം അത് ചൂസ് ചെയ്ത് തന്നെ കണ്ടോ ആ ഒരു ബോർഡർ വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ കൊടുത്ത് ലൈൻ വെറ്റ് വരും അത് നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്യുന്ന ശേഷം ലൈൻ വെയിറ്റ് ഡിസ്പ്ലേ ഓൺ ആക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ ടെക്സ്റ്റ് ടൈബിളിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈറ്റിലിനാണ് ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം റിപ്പീറ്റ് ചെയ്യണം ഏതിനൊക്കെ അടുത്ത് നമ്മൾ ഹെഡറിന് കൊടുക്കണം അതുപോലെ തന്നെ ഡാറ്റയ്ക്ക് കൊടുക്കണം അപ്പോൾ ഹെഡറിന് തോന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ടൈറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ടൈറ്റിന് ഓൾറെഡി നമ്മൾ കൊടുത്തോണ്ട് അത് വന്നിട്ടുണ്ടായിരിക്കും അപ്പം അത് ഹെഡർ എടുത്തു ഹെഡർ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡറിൻ്റെ നമ്മൾ ജനറൽ പ്രോപ്പർട്ടീസ് നോക്കാം അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ആണെങ്കിൽ ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല്യക്കാം ഓക്കെ ഫോർമാറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം ടൈപ്പ് ഉണ്ട് ബോർഡേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഒരു പട്ടികൾ കളർ വേണമെങ്കിൽ ബോർഡേഴ്സ് കൊടുക്കും അതിന് മുമ്പായിട്ട് ഞാൻ ഒരു ടെക്സ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ എനിക്ക് ടൈറ്റിലും ഡാറ്റയ്ക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഞാനിട്ട് പുതിയൊരു സ്റ്റൈലോടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഹെഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റൈലൂടെ ക്രിയേറ്റ് ചെയ്തു ദെൻ അവിടെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോൺ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൈംസ് ന്യൂ റോമൻ ആണെങ്കിൽ അത് ഞാൻ ഇവിടെ കൊടുത്തു ജസ്റ്റ് അപ്ലൈ പറഞ്ഞ് ക്ലോസ് ചെയ്തു അപ്പോൾ നേരത്തെ നമ്മളിതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് മേ ബി നമുക്ക് നോക്കിയാൽ പറയാൻ പറ്റും കണ്ടോ ടൈറ്റിൽ നമ്മൾ ടു വല കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹെഡറിന് എനിക്ക് അതിനേക്കാളും കുറച്ച് കുറഞ്ഞ ഒരു ഹൈറ്റ് മതി ദാറ്റ് മീൻസ് എനിക്ക് ഒരു നയൻ മതിയെങ്കിൽ ഞാനൊരു നൈൻ കൊടുത്തു അത് ഞാൻ എന്ത് ചെയ്തു ഹെഡർ എന്നുള്ള ഒരു സ്റ്റൈലും ചൂസ് ചെയ്തു അതിൻ്റെ കളർ എനിക്ക് എന്തായിരിക്കും അപ്പോൾ അതിൻ്റെ കളർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ സപ്പോസ് എന്താ പറയുക ഒരു ഗ്രീനോ അല്ലെങ്കിൽ മജ്ജന്തയോ വേണമെങ്കിൽ ഞാൻ ഒരു മജന്ത കളർ കൊടുത്തു കണ്ടോ അപ്പോൾ അതിനേക്കാളും കുറഞ്ഞൊരു ഹൈറ്റിൽ ആ ഒരു കളറിൽ നമുക്ക് ഇതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ബോർഡേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇപ്പോൾ ഇതിൽ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബോർഡർ അപ്പോൾ ഇത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല കാരണം ഇപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വെയിറ്റ് കൊടുത്തു ഞാനിപ്പോൾ സപ്പോസ് ഇതിന് വേറെ കളർ കൊടുത്തു വെക്കാം നമ്മളിപ്പോൾ ഒരു യെല്ലോ കൊടുത്തു എന്ന് വിചാരിച്ചോളൂ എന്നിട്ട് ജസ്റ്റ് ഞാനിത് പിക്ക് ചെയ്ത് കണ്ടോ അപ്പോൾ നമുക്ക് കണ്ടോ ഈ ഒരു ഔട്ടർ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കൂടി നമുക്ക് ഇങ്ങനെ ഇതുപോലും കൂടി ഒരു ലൈൻസ് വരണമെങ്കിൽ നമ്മളതനുസരിച്ച് വേണം ഈ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ എന്തായാലും ഇവിടെയും കൂടി കണക്ട് ആവും നമ്മൾ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ മാത്രമായിട്ട് വരും ചൂസ് ചെയ്ത് റൈറ്റിൽ മാത്രമായിട്ട് വരും അപ്പോൾ ആണതിൽ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്തിട്ട് ഇത് കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് നമ്മുടെ ഡാറ്റയ്ക്ക് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം ഇപ്പോൾ ഡാറ്റയ്ക്ക് നമ്മൾ ജനറലിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പോൾ വേണ്ട ടോപ് അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് മിഡിൽ ലെഫ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം കാരണം നമ്മൾ സെൻറ്ററിൽ ഇതിനേക്കാൾ നല്ലത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അലൈൻ ചെയ്ത് മതി മതിയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം അതല്ലെങ്കിൽ ഞങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം ഓക്കെ അതല്ലെങ്കിൽ മിഡിൽ സെൻറ്റർ കൊടുക്കണമെങ്കിൽ മിഡിൽ സെൻ്ററുകട്ടോ അപ്പോൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം ഇനി വേണ്ടത് ഇതിൻ്റെ നമുക്ക് ടൈപ്പ് ഡാറ്റ കാര്യങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനല്ല കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കളർ വേണമെങ്കിൽ കൊടുക്കാം ഇപ്പോൾ സപ്പോസ് യെല്ലോയോ അങ്ങനെ എന്തൊരു കളർ ഒക്കെ വേണമെങ്കിൽ ഫിൽ ചെയ്യാനല്ലേ ഉദ്ദേശിച്ചത് ടെക്സ്റ്റിൻ്റെ കളർ അപ്പോൾ ടെക്സ്റ്റിൻ്റെ നമുക്ക് കളർ കൊടുക്കുന്നതിനും ഒപ്പം തന്നെ നമുക്കിതിൻ്റെ ഒരു ഹൈറ്റ് മീൻസ് എന്താ പറയുക ഫോണിൻ്റെ ഞാനിപ്പോൾ ഹെഡറിൻ്റെ ഫോണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്നത് ആയിരുന്നു അപ്പോൾ അതിനേക്കാൾ ഒരു രണ്ട് പോയിൻറ്റ് കുറഞ്ഞിട്ട് ഒരു സെവൻ ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചോളൂ ബോർഡേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല ചെയ്യാം അപ്പോൾ ബോർഡേഴ്സ് ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും കളർ കൊടുക്കണം കാരണം നമുക്ക് നമുക്കിതെന്തെങ്കിലും ചേഞ്ച്സ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കളർ കൊടുക്കണം കേട്ടോ അല്ലാതെ ജസ്റ്ററിൻ്റെ കളറൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇനി വേ ഞാനതൊരു ഗ്രീൻ കളറോ അതല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് എന്തൊരു സി ആൻഡ് കളറോ കൊടുക്കുക എന്ന് അപ്പോൾ ഞാനിവിടെ ഓക്കെ പറഞ്ഞു ഇത്തരം കഴിഞ്ഞു ഓക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ വൺ എന്ന് പറഞ്ഞ സ്റ്റൈലിലാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റ് കറണ്ട് ചെയ്യണം അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക അപ്പോഴാണ് ഇവിടത് വരുള്ളൂ അല്ലെങ്കിൽ പ്രീവിയസ് തന്നെയായിരിക്കും നിൽക്കേണ്ടതായിരിക്കുക ഇനി ജസ്റ്റ് നമ്മളിവിടെ ഓക്കെ പറയുക നമ്മൾ നേരത്തെ പഠിച്ച ഓപ്ഷനാണത് ഒന്നുകിൽ നമുക്ക് സ്പെസിഫൈവിൻ്റെയോ ഇൻസെക്ഷൻ പോയിൻറ്റോ ജൂസ് ചെയ്യാതനുസരിച്ചിൻ്റെ ഡാറ്റാസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ട്രാക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത്രയും മാത്രം അവിടെ പ്ലേസ് ചെയ്യുന്നുള്ളൂ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ബോം ബിൽ ഓഫ് മെറ്റീരിയൽ കൊടുത്തു അപ്പോൾ ഓൾറെഡി ഉണ്ട് ആ ഒരു ഹൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഞാനിവിടെ സീരിയൽ നമ്പർ എന്ന് കൊടുത്തു ഓക്കെ ഇവിടെ ഞാനിവിടെ ഒരു ഡെസ്ക്രിപ്ഷൻ കൊടുത്തു നെക്സ്റ്റ് ഇവിടെ ഞാനിവിടെ ജസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് കൊടുത്തു അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു കളറും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ദെൻ ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ ഡെസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു കളറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ക്വാണ്ടിറ്റി ആണ് അപ്പോൾ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ത്രീ കൊടുത്തും അല്ലെങ്കിൽ ഫോർ കൊടുത്തും ദെൻ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിലൂടെ എൻ്റർ ചെയ്തു ഇൻപുട്ട് ചെയ്തു ദെൻ ഫോർ ഉണ്ടോ ജസ്റ്റ് ഇവിടെ ഞാൻ ക്ലോസ് ചെയ്തു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു ടേബിൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ടേബിളിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതിനായിട്ട് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് കൂട്ടണേ കൂട്ടാം കുറയ്ക്കണേ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറയ്ക്കാം ഓരോ ഓരോ സെല്ലിൻ്റെയും വിടുത്ത് നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക ഓക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്രാക്ക് ചെയ്യാം അങ്ങനെ ട്രാക്ക് ചെയ്യണമെങ്കിൽ പ്രൊപോഷനായിട്ട് മാറും ഓക്കെ അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം ദാറ്റ് മീൻസ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക റോവിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം റോയിൻ്റെ സൈസ് കൂട്ടുമ്പോൾ ഒരു പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാൻ വേണ്ടത് നെക്സ്റ്റ് കോളായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക നമ്മളൊരു വിടുത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ചെയ്തുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ഒരു സ്റ്റൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടേബിൾ സ്റ്റൈൽ നമ്മൾ ചെയ്യുന്നത് ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ടേബിളിൻ്റെ എഡിറ്റിംഗ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ടേബിളിൽ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനത്തെ ഒരു ടേബിളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇനി വേ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുകയാണ് ഇവിടെ ഞാനിവിടെ ഒന്ന് ടൈപ്പ് ചെയ്തു ജസ്റ്റ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു ഇനി നമ്മുടെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക ഒരു നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന നമുക്ക് കണ്ടോ ഇതിൻ്റെ ടേബിൾ എഡിറ്റിംഗ് ഓപ്ഷൻസ് ആണ് നിങ്ങൾ എക്സലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സലുള്ള എല്ലാ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതിന് തൊട്ട് മുകളിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സെല്ലിന് മുകളിലായിട്ട് ഇവിടെ ഒരു റോ ഇൻസേർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ ഇൻസർട്ട് എബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇത് റോസ് ആണ് നമ്മൾ ഇൻസർട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്കിവിടെ ഇൻസർട്ട് ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് താഴെയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ഥലിന് താഴെയായിട്ട് ഒരു റോ ഇൻസർട്ടാക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ റോ നമുക്ക് ഇൻസർട്ട് ചെയ്യാം അത് എബോ ആവാം ബിലോ ആവാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എബോ കൊടുക്കേണ്ട കണ്ടോ അപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് ഒരു കണ്ടോ ഇവിടെ ഒരു റോ ഇൻസർട്ട് ചെയ്തു എനിക്കിത് ആവശ്യം ഇല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി ഇവിടെ ഡിലീറ്റ് റോ കൊടുത്താൽ മതി ഇതിൻ്റെ താഴെയാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻസേർട്ട് ബിലോ കൊടുത്താൽ മതി അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ടേബിളിനെ ടേബിളിൽ നമുക്ക് റോസും കോളംസും നിങ്ങൾക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം ഇപ്പോൾ കോളത്തിൻ്റെയും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ജസ്റ്റ് ഇൻസേർട്ട് ലെഫ്റ്റ് പറഞ്ഞെങ്കിൽ ലഫ്റ്റിൽ ഒരു കോളം ഇൻസേർട്ട് ആയിട്ടുണ്ട് ഇൻസേർട്ട് റൈറ്റ് പറഞ്ഞിട്ട് റൈറ്റിൽ ഒരു കോളം ഇൻസേർട്ട് ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ആയിട്ട് ഇവിടെ ഡിലീറ്റ് കോളം പറഞ്ഞാൽ മതി ഓക്കെ ഇനി ചില കേസിൽ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതിലിപ്പോൾ എനിക്ക് ഇത് രണ്ടും കൂടി ഒരു ഹെഡറാണ് വേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ട്രാക്ക് ചെയ്യാം നിങ്ങൾ കണ്ടോ ഇതുപോലൊരു സെലക്ഷൻ പോലും അത് രണ്ട് സെലക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി നിങ്ങൾക്ക് മെർജി ആണെങ്കിൽ കണ്ടോ ഇവിടെ മെർജി സെൽസ് കൊടുക്കുക അപ്പോൾ മർജി സെല്ലോ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ മെർജി ചെയ്യേണ്ടത് മെർജി ബൈ റോ ആണോ അല്ലെങ്കിൽ മെർജി ബൈ കോളം ആണോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ മെർജി ബൈ റോ കൊടുത്തു അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു വാണിംഗ് ചോദിക്കുന്നുണ്ട് അപ്പോൾ മെർജി ബൈ റോ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മെർജ് ചെയ്തതിനെയാണ് നമുക്ക് അൺമെർജ് ചെയ്യാൻ പറ്റുള്ളൂ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അൺമെർജ് സെൽസ് ആക്റ്റീവ് ആവും ഇതാണ് എനിക്ക് കോളംസ് ഇത്രയും കോളംസും കൂടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം ഒറ്റ കോളം ആക്കണം ഒരു സെല്ലാക്കണം അപ്പോൾ നമ്മൾ മെർജ് സെൽസ് എടുക്കുക മെർജ് ബൈ കോളം കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കിട്ടും നമ്മൾ എക്സൽ ചെയ്യുന്ന പോലെ തന്നെ ഇത് സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം അൺമെർജ് ചെയ്യാം ഓക്കെ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാച്ച് മാത്സെല്ലാണ് മാത്സെല്ലി ആക്റ്റീവായിട്ടില്ല കാരണം നമ്മൾ നല്ല സെല്ല് സെലക്ട് ചെയ്താലേ നമുക്ക് മാച്ച് സെല്ല് കിട്ടുള്ളൂ അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സെലക്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടും ഇവിടെ ടോപ്പ് റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ നിൽക്കുന്നത് ഞാൻ താൽക്കാലം അതെന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മിഡിൽ സെൻറ്റർ ആക്കി ഓക്കെ അപ്പോൾ എനിക്ക് ഇതേ സ്റ്റൈൽ തന്നെയാണ് ഇതിലേക്കും വേണ്ടത് അപ്പോൾ ഇതേ സെൽ സ്റ്റൈൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഓൾറെഡി സെലക്ട് ചെയ്ത് വെക്കുക മാച്ച് സെൽ എടുത്തതിന് ശേഷം ജസ്റ്റ് ഉണ്ടോ ഇതിലിങ്ങനെ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസൊക്കെ ഇതിലേക്ക് മാച്ച് ചെയ്ത് കിട്ടും അപ്പോൾ അതാണിവിടെ മാച്ച് സെൽ ഇത് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസർട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇനി വീതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കളർ ഫില്ല് ചെയ്യാം നിങ്ങൾ കളർ ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം അതുപോലെ കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാം ഏകാൻ ഇതിൻ്റെ ബോർഡേഴ്സ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണില്ല വൺസ് എഡിറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു ബോർഡർ കൊടുത്തു അതിന് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ വെടുത്ത് കൊടുത്തു അതിന് വേണമെങ്കിൽ ഒരു കളർ കൊടുക്കാം അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോർഡറിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെല്ലിനും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എഡിറ്റ് ചെയ്യണമെങ്കിലാണ് ഇവിടെ എഡിറ്റ് ബോർഡേഴ്സിലേക്ക് നമ്മൾ വന്നതിന് ശേഷം ഇവിടെ ഇത് കൊടുക്കണം കേട്ടോ ലൈൻ്റെ ഒരു വെടുത്തും കാര്യങ്ങളും കൊടുക്കണം അതിന് ഇവിടെ ഒരു കളർ കൊടുക്കുക ഇത് പിക്ക് ചെയ്യാൻ മറക്കരുത് പിക്ക് ചെയ്താലേ വരുള്ളൂ അല്ലാതെ വെറുതെ ഇത് കൊടുത്ത് ഓക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ പറയണം അപ്പോൾ വന്നിട്ട് കണ്ടോ ഡബിൾ ലൈൻ കൊടുത്തു ഡബിൾ ലൈൻ ആയിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ബോർഡറിന് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം പിന്നെ വരണത് നമുക്കത് സെലക്ട് സെൽ സെലക്ട് സെലക്റ്റഡ് സെല്ല് നമുക്ക് ലോക്ക് ചെയ്യാം ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടന്റ് ലോക്ക് ചെയ്യണം അപ്പോൾ കണ്ടന്റ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ട് അത് ലിങ്ക് വേണമെങ്കിൽ എപ്പോഴാണെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റും ഇതിലും നിങ്ങൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സപ്പോസ് കണ്ടോ ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാം പക്ഷേ ഈ കണ്ടന്റ് ലോക്ക് ആയി നമുക്കിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരു തരും കണ്ടോ ഒരു ലോക്ക് സിമ്പിൾ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ അൺലോക്ക് ചെയ്താൽ മാത്രമായിരിക്കും അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ നമുക്ക് ഫോർമാറ്റിനെ നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം കണ്ടന്റിനെയും ഫോർമാറ്റിനെയും രണ്ടിനെയും നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം ഇതാണ് ഇതാണതിൽ ലോക്ക്ഡ് പിന്നെ ഇതിൻ്റെ ഒരു ഡാറ്റ ഫോർമാറ്റ് എന്തായിരിക്കണം നമ്മൾക്ക് ഇതിൽ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് നമുക്കിതിൽ ടൈപ്പ് ചെയ്യുന്നത് ടെക്സ്റ്റ് ആണോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് ആണോ അല്ലെങ്കിൽ കറൻസി ആണോ അപ്പോൾ കറൻസി ആണെങ്കിൽ അതിൽ കറൻസി ആയിരിക്കും പിന്നെ അതിൽ ഇൻപുട്ട് വരാം നമുക്ക് അതിൽ ആ രീതിയിൽ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഒരു ബ്ലോക്കിനെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇതിൽ ഇൻസേർട്ടിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്കിനെ നമുക്കിതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു വിൻഡോൻ്റെ ഒക്കെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ട് ബോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ജസ്റ്റ് ആ നട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിന് പ്ലേസ് ചെയ്യാം ദെൻ ആ നട്ടിൻ്റെ സൈസ് ഇവിടെ കൊടുക്കുക ദൻ അതിൻ്റെ ക്വാണ്ടിറ്റി കൊടുക്കുക പെട്ടെന്ന് നമുക്ക് വേറെ ഡെസ്ക്രിപ്ഷൻ ഉദ്ദേശിക്കണമെങ്കിൽ ഒരു ഇമേജ് ആയിട്ട് നമുക്ക് ഇൻസർട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഫീൽഡുകൾ ഇൻസർട്ട് ചെയ്യാം ഫീൽഡിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഒബ്ജക്ടിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം അതല്ലെങ്കിൽ സപ്പോസ് ഞാനൊരു ഒബജക്ട് എടുത്തു അപ്പോൾ ആ ഒരു ഒബ്ജെറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻസർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു റെക്റ്റാങ്കിൾ ഞാനവിടെ വരച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് എനിക്ക് ഇതിൽ ഇൻസർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ ഞാൻ ഈ ഒരു സെല്ലെ ആദ്യം സെലക്ട് ചെയ്യുക ഇവിടെ ഫീൽഡ് എടുക്കുക ഫീൽഡ് ഫീൽഡെടുത്തിട്ട് നമ്മളിവിടെ ഒബ്ജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുക അപ്പോൾ ഡേറ്റി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഒബ്ജക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം പിന്നെ സെലക്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് വരും അതിൽ ഏത് പ്രോപ്പർട്ടി ആണ് അതിൽ ഇൻസർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഏരിയ ആണെങ്കിൽ ഏരിയ എടുക്കുക ജസ്റ്റ് ഇവിടെ ഓക്കെ പറയാം അപ്പോൾ അതിൻ്റെ അവിടെ നമുക്കവിടെ പ്ലേസ് ആയി കിട്ടും ഓക്കെ പിന്നെ വരുന്ന ഫോർമുല നമ്മൾ എക്സെല് ചെയ്ത സെയിം തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഫോർമുല ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കോസ്റ്റാണ് ആഡ് ചെയ്യണത് അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഒരു കൗണ്ട് എനിക്ക് ഇവിടെ ആഡ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു ഹൺഡ്രഡ് കൊടുത്തു ഇവിടെ ഒരു ഫൈവ് ട്വൻറ്റി കൊടുത്തു ഇവിടെ ഒരു ത്രീ ഹൺഡ്രഡ് കൊടുത്തു ഓക്കെ അപ്പോൾ എനിക്ക് ഇവിടെ കോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് ഇപ്പോൾ ഞാൻ ഫോർമുല എടുത്ത് ഇവിടെ സമ്മെടുത്തു അപ്പോൾ ഏതൊക്കെ തമ്മിലുള്ള സമ്മാണ് നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സമ്മ് നമ്മളിവിടെ സെലക്ട് ചെയ്യാം ഓട്ടോമാറ്റിക്കലി കണ്ടോ ഇവിടെ ഡി ത്രീ ടു ഡി സെവൻ അപ്പോൾ നമ്മൾ ആ ഒരു വിൻഡോ സെലക്ഷനിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യാം ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നയൻ ട്വൻ്റി ശരിയല്ലേ ഫൈവ് പ്ലസ് വൺ പ്ലസ് ത്രീ ഓക്കെ അപ്പം നമുക്ക് നൈൻ ഇവിടെ ട്വൻറ്റി ഉണ്ട് ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ ഇവിടെ ഇൻപുട്ട് ചെയ്യുകയാണ് ഒരു വൺ ഫിഫ്റ്റും കൂടി ഞാൻ ഇൻപുട്ട് ചെയ്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് അപ്ഡേറ്റ് ആയിട്ട് വരും കാരണം നമ്മളിവിടെ ഇത്രയും സെൽസിൻ്റെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചോളൂ ഇതിൻ്റെ വാല്യൂ എഡിറ്റ് ചെയ്തു ഇപ്പോൾ പിന്നെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രാൻ ട്വൻറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമുക്കിതിൽ എഡിറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സെൽ എഡിറ്റിംഗ് എന്നു ഓപ്ഷൻ പറഞ്ഞത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും കണ്ടൻറ് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫയലായിട്ട് വേണമെങ്കിൽ ലിങ്ക് ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ ലിങ്ക് ഫയൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എക്സൽ ഷീറ്റ് ആയിട്ട് വേണമെങ്കിൽ ലിങ്ക് ചെയ്തു വയ്ക്കാം അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ഷീറ്റ് നമ്മൾ നമ്മളൊന്നുമില്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ പേര് കൊടുത്തിട്ട് അതിന് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പറഞ്ഞ ടേബിൾ സ്റ്റൈലും അതുപോലെ തന്നെ ടേബിൾ എഡിറ്റിങ്ങും ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു സെഷൻ സെഷനോട് മൈൻഡപ്പ് ചെയ്യണം അതല്ല നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു